നേതാക്കന്മാരുടെ മരണം അഗർ ആ ധ്യാനം ദോ തോ നേതാവോ കാ മൃത്യു देहांत പ്രസ്ഥാനങ്ങൾക്ക് നഷ്ടം ഉണ്ടാക്കും उनके संगठन के लिए बहुत बड़ा एक नुकसान नष्ट होता है അതാണ് ലോക സഹജം हां वो है पूरी दुनिया में हम देखने वाली बात യേശുവിന്റെ മരണം യേശു കാ മൃത്യു ഈ പ്രസ്ഥാനത്തിന് ഒരു നഷ്ടമാണോ ലാഭമാണോ हमारा जो समूह है उसके लिए नष्ट नुकसान है कि लाभ है നേതാവിന്റെ മരണം പ്രസ്ഥാനത്തിന് അനുയായികൾക്ക് ഗുണം ചെയ്ത മരണം നേതാ കാ മൃത്യു ഉസ് സമൂഹ കേ ലിയേ സംഘടൻ കേ ലിയേ ഓർ ഉൻകേ ഭക്ത കേ ലിയേ ലാഭ പോചായ മരിക്കുന്നതിനു മുമ്പ് മർനേ സേ പഹലേ ഈ നാമം യേ നാം ഇസ്രായേലിലെ 250 കിലോമീറ്ററിൽ മാത്രം ഒതുങ്ങി നിന്നു യേ ജോ യേശു കാ നാം താ ഇസ്രായേൽ കേ ഉസ് ദേശ് ജോ 250 കിലോമീറ്റർ കി ദൂരി മേ ബസ് സമാ ഹുവാ താ എന്നാൽ മരണത്തിനു ശേഷം ലേക്കിൻ യേശു കേ മൃത്യു കേ ബാദ് ലോകത്തിന്റെ 5 വൻകരകളിലേക്ക് ഈ നാമം സ്പ്രെഡ് ആയി ദുനിയാ ഭർ കേ സബി ജഗോ മേ യേ നാം फैल गया യേശുവിന്റെ മരണം ഈ പ്രസ്ഥാനത്തിന് ഒരു നഷ്ടമല്ല ലാഭമാണ് കൊണ്ടുവന്നത് യേശുവിന്റെ ശരീരത്തെ പിശാച് മുറിവേൽപ്പിച്ചപ്പോൾ जब शैतान ने യേശു കേ ശരീർ को घायल किया പടയാളികൾ മുറിച്ചപ്പോൾ वो सैनिक उसको घायल किया അവർ വിചാരിച്ചു അവരുടെ ആരോഗ്യം കൊണ്ടും അവരുടെ പ്ലാൻ ആണ് ഈ മുറിവെന്ന് वो लोग सोचे कि उनके शरीर के बल के कारण उनकी काबिलियत के कारण वो लोग यीशु के शरीर में ऐसा घाव डाल रहे हैं അവരുടെ പ്ലാൻ ആയതുകൊണ്ടാണ് ഈ മുറിവ് സംഭവിച്ചത് वो सोचे कि उनकी योजना थी इस कारण हम लोग यीशु को मार पा रहे हैं പിശാച് വിചാരിച്ചത് ഈ മുറിവ് യേശുവിന് ഒരു നഷ്ടമാണെന്നാണ് ശൈത്താൻ സോചാ കി ജിത്നാ മേ ഘാവ് യേശു കേ ശരീർ മേ ഡാലു വോ യേശു കേ ലിയേ ബഹുത് ബഡ നുക്സാൻ പൈദാ കർ റഹാ ഹൈ നമ്മൾ പറയും ലേക്കിൻ ഹം ലോഗ് സബ് കഹേഗേ ആ മുറിവ് നഷ്ടമല്ലായിരുന്നോ വോ ജോ ഘാവ് ഉസ്കേ ശരീർ മേ ബഡ വോ നുക്സാൻ നഹീ താ ബൈബിൾ പറയുന്നു അവന്റെ അടിപിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു ബൈബിൾ കേതി ഹൈ കി മസീ യേശു കേ മാർ ഖാനേ സേ ഹം ലോഗ് सब चंगे हो गए ഇതുപോലെ മരണത്തിൽ ലാഭം കൊണ്ടുവന്ന ഒരു മരണ ലോകത്തില്ല ऐसा कोई दूसरा मृत्यु नहीं है जो उसके समूह में इतना बड़ा लाभ लाया है തന്റെ അനുയായികൾക്ക് ലാഭം വരുത്തി വെച്ച മരണമായിരുന്നത് യേശു കാ മൃത്യു അപ്നേ ഭക്തോ കേ ലിയേ ഏക് ബഹുത് ബഡാ ലാഭ പൈദാ കിയാ